അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അൽ മുഅ്മിൻ എന്ന ഇസ്മാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസുൽ സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. അള്ളാഹു മലിക്കാൻ, അള്ളാഹു ഖുദ്ദൂസാൻ, അള്ളാഹു സലാമാൻ, അള്ളാഹു മുഅ്മിനാൻ. സത്യവിശ്വാസികളുടെ പേര് മുഅ്മിൻ എന്നാണ്. സത്യവിശ്വാസികളെ മുഅ്മിനൂൻ, മുഅ്മിനീൻ, ഇതൊക്കെ മുഅ്മിൻ എന്ന വാക്കിന്റെ ബഹുവചനമാണ്. സൃഷ്ടാവായ അള്ളാഹുവിന് മുഅ്മിൻ എന്നൊരു പേരുണ്ട്. ഇപ്പൊ സാധാരണഗതിയിൽ ഉലമാ ഉലി അത്ഭുതം പറയുന്നൊരു ഭാഗമാണിത്. ഏതൊരു രാജാവും ആ രാജാവ് അർഹിക്കുന്ന പേര് ഒരു പ്രജയും ഇടാൻ അയാൾ ഇഷ്ടപ്പെടൂല. അങ്ങനെയാണ്, രാജാവായിരിക്കുന്ന ഒരാളുണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു പ്രജയ്ക്ക് രാജാവ് എന്ന് പേരിടുവോ? അത് രാജാവ് സമ്മതിക്കുമോ? ഇല്ലല്ലോ. രാജാധികാരം എന്ന ഒരു വലിയ സംഭവം അയാളുടെ കയ്യിലുണ്ട് എന്ന ശരി തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഒരു രാജാവിന് ജീവിക്കാൻ കഴിയില്ല. ആൾക്ക് വെള്ളം വേണമെങ്കിൽ ആരെ എടുത്തു കൊടുക്കണ്ടേ? ആരെങ്കിലും കൊണ്ടുപോയി കൊടുക്കണ്ടേ? ഭക്ഷണം വേണമെങ്കിൽ ആരെങ്കിലും കൃഷി ചെയ്യണ്ടേ? ആളത് ചെയ്യില്ലല്ലോ. അപ്പോ വളരെ ഡിപ്പെൻഡന്റ് ആയ ആളുകളാണ് രാജാക്കന്മാർ, ഭരണാധികാരികൾ. എന്നിട്ട് പോലും അവരവരുടെ പേര് മറ്റൊരാൾക്ക് നൽകപ്പെടുന്നത് അവരിഷ്ടപ്പെടുന്നില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു ജല്ല ജലാലുഹു, അള്ളാഹുവിന്റെ ഇസ്മ് സത്യവിശ്വാസികൾക്ക് നൽകിയിരിക്കുകയാണ്. അത് രണ്ടും രണ്ടർത്ഥത്തിലാണ്. അള്ളാഹു മുഅ്മിനാൻ, അൽ മുഹൈമിൻ, അൽ അസീസ്. സത്യവിശ്വാസികളെ മുഅ്മിൻ എന്നാണ് പറയുക. സത്യവിശ്വാസി മുഅ്മിനാണ്. മുഅ്മിൻ അമീന എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. അമീന എന്ന് പറഞ്ഞാൽ ഒന്ന് വിശ്വസിക്കുക, നിർഭയത്വത്തിലാവുക എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ആമന യുഅ്മിൻ, ആമന വിശ്വസിക്കുക, വാസ്തവമാക്കുക. മറ്റൊന്ന് ആമന യുഅ്മിനു, മുഅ്മിൻ എന്നതിൻ്റെ ആ ഒരു ധാതു ആമന എന്ന വാക്കിന് നിർഭയത്വം കൊടുക്കുക എന്നാണ് അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദാത്തിന് മുഅ്മിൻ എന്ന് പേര് വെക്കുമ്പോൾ എന്തായിരിക്കണം അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക? ഇപ്പൊ ഖുർആനിൻ്റെ ഒരു ഒരു വാക്കാണത്. ഖുർആനിൽ ഉപയോഗിച്ച ലഫ്ളാണ് മുഅ്മിൻ. അള്ളാഹുവിൻ്റെ ഇസ്മിൽ പെട്ടതാണ്. ആ ഇസ്മിന് ഒന്നിലേറെ ആശയങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിലൊന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിയമവുമായി, റിസാലത്തുമായി, അള്ളാഹുവിൻ്റെ സന്ദേശവുമായി ജനങ്ങളിലേക്ക് വരുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ മുർസലീങ്ങൾ, ആ മുർസലീങ്ങളെ സത്യസന്ധമായും അംഗീകരിപ്പിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. ആ സത്യസന്ധത ബോധ്യപ്പെടുത്തുന്നവനാണ് അള്ളാഹു. ഇപ്പൊ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി തങ്ങൾ നബിയായി വരുമ്പോ ഇസ്ലാം സത്യമാണെന്ന്, നബി തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ബോധ്യപ്പെടുത്താൻ നബി തങ്ങൾക്ക് അള്ളാഹു വിശുദ്ധ ഖുർആൻ കൊടുത്തു, ഒരുപാട് മുഅ്ജിസത്തുകൾ കൊടുത്തു. എന്തിനാണത്? തങ്ങളുടെ റിസാലത്തിന് ശരിവെക്കാൻ. ആ ഒരർത്ഥം മുഅ്മിൻ എന്നതിനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിൻ എന്ന് അള്ളാഹുവിന്റെ ദാത്തിനെ വിശേഷിപ്പിക്കുമ്പോൾ അതിന്റെ മറ്റൊരർത്ഥം, അള്ളാഹു എന്താണോ ജനങ്ങളോട് കരാറ് ചെയ്യുന്നത്, ആ വാക്ക് തരുന്നത് അള്ളാഹു തആല പാലിക്കുക തന്നെ ചെയ്യും എന്നാണ് അതിന്റെ മറ്റൊരർത്ഥം. അള്ളാഹു മുഅ്മിനാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു വാക്ക് പാലിക്കുന്നവനാണ് എന്നർത്ഥവും മുഅ്മിൻ എന്ന വാക്കിനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമായ മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ ലോകത്ത് എവിടെയെല്ലാം സൂര്യപ്രകാശമുണ്ടോ അവിടെയൊക്കെ ദീനെത്തുമെന്നും തുടങ്ങി ഒരുപാട് അള്ളാഹുവിന്റെ വഅദുകൾ, അതൊക്കെ അള്ളാഹു തആല പുലർത്തിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടാവും, അത് പുലരുകയാണ്. അള്ളാഹുവിനെ അനുസരിക്കാതെയും വഴിപ്പെടാതെയും ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ മഈഷത്തുകൾ ദൻഖൻ, സങ്കുചിതമാക്കി കളയും എന്ന് പറഞ്ഞു. അതും അനുഭവിച്ചറിയാൻ കഴിയുന്ന വിഷയമാണ്.
ഇന്നല്ലാഹ യുദാഫിഉ അനിൽ ലദീന ആമനു ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവാനിൻ കഫൂർ. ഇന്നല്ലാഹ യുദാഫിഉ അനിൽ ലദീന ആമനു, അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾക്ക് അല്ലാഹു പ്രതിരോധം ചെയ്യുന്നുണ്ട്. ഇന്നല്ലാഹ യുദാഫിഉ, നമ്മൾക്കെതിരെ വരുന്ന ഒരുപാട് 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 പരാക്രമണങ്ങൾ. ഒരു മുഅ്മിനായ മനുഷ്യൻ, എല്ലാ മനുഷ്യർക്കും അല്ലാഹു ഹിഫ്ദ് കൊടുത്തിട്ടുണ്ട്, മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായ ഒരു സംരക്ഷണം കൊടുത്തിട്ടുണ്ടെന്നാണ് സൂറത്തുൽ റഅദിലെ ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി ومن ومن خلفه يحفظونه من أمر الله إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم وإذا أراد الله بقوم سوءا فلا مرد له وما لهم من دونه من وال. ഏതൊരു മനുഷ്യന്റെയും മുമ്പിലും ബാക്കിലും സൈഡിലും അള്ളാഹു മലക്കുകളെ നമുക്ക് സംരക്ഷണത്തിന് വെച്ചിട്ടുണ്ട് എന്നാണ് ഇതിനർത്ഥം. ലഹു മുഅഖിബാതുൻ മിൻ ബൈനി യദൈ വമിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാ, അള്ളാഹുവിന്റെ കൽപ്പനയാൽ, മിൻ അംരില്ലാ ബി അംരില്ലാ, അള്ളാഹുവിന്റെ കൽപ്പനയാൽ മനുഷ്യനെ സംരക്ഷിക്കാൻ മനുഷ്യന്റെ മുമ്പിലും ബാക്കിലും അള്ളാഹു തആല മലക്കുകൾ വെച്ചിട്ടുണ്ട്. ഇതാണ് ഹിഫ്ളിന്റെ മലക്കുകൾ എന്ന് പറയാം. എല്ലാവർക്കും സംരക്ഷണം, മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായ സംരക്ഷണം. ഇന്നല്ലാഹ യുദാഫിഉ അനിൽ ലദീന ആമനു, ഈമാനുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വരുന്ന പ്രശ്നങ്ങളെ അല്ലാഹു പ്രതിരോധിക്കുന്നുണ്ട്. ഇന്നല്ലാഹ യുദാഫിഉ അനിൽ ലദീന ആമനു ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവാനിൻ കഫൂർ. അല്ലാഹുവിൽ അവിശ്വസിക്കുകയും വഞ്ചന നടത്തുകയും ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിന് ഇഷ്ടമല്ല. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഇന്നല്ലാഹ യുദാഫിഉ, അല്ലാഹു തആല അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അല്ലാഹു ആ ഈമാനുള്ളവരിൽ അല്ലാഹു നമ്മെ പെടുത്തി തരട്ടെ. അങ്ങനെയാണ് അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്നവർക്ക് അല്ലാഹു തആല സംരക്ഷണം ഉറപ്പുവരുത്തിയിട്ടുണ്ട്, അല്ലാഹുവിന്റെ ഹിഫ്ളിലായിരിക്കും. അതുകൊണ്ട് അല്ലാഹുവിന്റെ വഅദ്, അല്ലാഹു തആല ഈ പറഞ്ഞ വാക്കുകളെ അല്ലാഹു പാലിക്കുന്നവനാണ്, ആ അർത്ഥത്തിലാണ് അല്ലാഹുവിന് മുഅ്മിൻ എന്ന ഇസ്മ് അല്ലാഹു വെച്ചിട്ടുള്ളത്. അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്നവർക്കൊരു പരാജയം സംഭവിക്കില്ല എന്നല്ലേ പറഞ്ഞത്. മുഅ്മിനായ ഒരാൾക്ക് എന്തിന് പരാജയം, എങ്ങനെ പരാജയം വരും? മറ്റൊന്ന്, അല്ലാഹു മുഅ്മിനാണ്, എല്ലാ നിലക്കുമുള്ള സംരക്ഷണം ഉറപ്പുവരുത്തി തന്നവനാണ് അല്ലാഹു ഈ ലോകത്ത് ജീവിക്കാൻ. നമ്മൾ വഴിയെ അല്ലാഹു മുഅ്മിനാകുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് എന്താണ് ആ ഇസ്മിനെ ചൊല്ലി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വഴിയെ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു മുഅ്മിനാണെന്നതിൻ്റെ മറ്റൊരർത്ഥം, അല്ലാഹു ഏത് വിഷയത്തിലും ഒരു അംന്, ഒരു സുരക്ഷിതത്വം അല്ലാഹു ഉറപ്പുവരുത്തിയവനാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇരുമ്പ് എന്ന് പറഞ്ഞ മെറ്റൽ, ഇരുമ്പ് ഉറപ്പുള്ള സാധനമല്ലേ. ഈ ഇരുമ്പ് അല്ലാഹു ഉറപ്പുള്ളതാണെന്ന് പഠിച്ചു, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ താഴെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൽ മനുഷ്യന്മാർ താമസിക്കുന്നത്, അത് ഉറപ്പുള്ളതാണ്. നേരെ മറിച്ച് ഏതൊരു ധാതുവിൻ്റെയും സ്വഭാവം അങ്ങനെ നിലനിൽക്കില്ല. ഇരുമ്പ് ചിലപ്പോൾ ഉറപ്പുണ്ടാകും, ചിലപ്പോൾ ഉറപ്പില്ലാണ്ടായി പോകും. അങ്ങനെയാണ് ഒരു ഇരുമ്പിന് അല്ലാഹു പഠിച്ചതെങ്കിൽ ഒരാൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കൂല, ഉണ്ടാക്കി ബിൽഡിങ്ങിൽ കയറൂല, അങ്ങനെ എപ്പോഴാ പൊട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് അല്ലാഹുവിന്റെ വലിയൊരു ഹിക്മത്താണെന്നാണ്. ഏതൊരു വസ്തുവിന്റെയും ഗുണം അങ്ങനെ നിലനിൽക്കും എന്ന് പറയുന്നത്, നമ്മളത് സ്വാഭാവികമായി ഇരുമ്പ് അങ്ങനെ തന്നെ അല്ലേ എന്ന് ചിന്തിക്കുകയാണ്. സത്യത്തിൽ അല്ലാഹു അതിനെ അങ്ങനെ ആക്കിയതാണെന്നാണ്. അത് അല്ലാഹുവിന്റെ മുഅ്മിൻ എന്ന് പറഞ്ഞ ഇസ്മിന്റെ ഒരു പ്രത്യേകതയാണ്. ഏതൊരു കാര്യവും صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على
സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه.